രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഡാനിഷ് എന്നീ ലാംഗ്വേജിൽ നിന്നുള്ള സിനിമകളാണവ. ത്രില്ലർ, സ്ലാഷർ എന്നീ സിനിമകളോടുള്ള എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണ് തുടർച്ചയായി നമ്മൾ ഈ ജോണറിലുള്ള സിനിമകൾ കൂടുതലായും പരിചയപ്പെടുത്തുന്നത്. അതുപോലെ നിങ്ങൾക്കും ത്രില്ലർ സിനിമകൾ പരിചയപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് 2007 നിംറോഡ് ആൻഡ്രിൽഡ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ് വേക്കൻസി. ഈ സിനിമയുടെ കഥയും പേരുമായി വളരെയധികം ബന്ധമുണ്ട്. ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ ഡേവിഡ് അദ്ദേഹത്തിൻ്റെ വൈഫായ ഏമിയും ഒരു ഫാമിലി പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവരുടെ സ്വന്തം വീട്ടിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇവർക്ക് ചെറുതായി ഒന്ന് വഴി തെറ്റുന്നു. അങ്ങനെ ഇവർ യാത്ര തുടരുന്ന സമയം ഇവരുടെ കാറിന് ചെറിയൊരു ബ്രേക്ക് ഡൗൺ പ്രോബ്ലം ഉണ്ടാകുന്നു. പക്ഷേ ഇതവർ വലിയ കാര്യമായി എടുക്കുന്നില്ല. തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ ഇവർ ആ കംപ്ലൈൻറ്റ് ശരിയാക്കുന്നു. എയ്മി പലപ്പോഴായി ആരെയൊക്കെയോ കോൾ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല. അങ്ങനെ ഇവർ വീണ്ടും ആ യാത്ര തുടരുമ്പോൾ ഇവരുടെ വണ്ടി പകുതിക്ക് വെച്ച് കംപ്ലീറ്റായി ബ്രേക്ക് ഡൗൺ ആകുന്നു. തിരിച്ച് ആ ഗ്യാരേജിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടേക്ക് ഏകദേശം 10 കിലോമീറ്ററോളം ഉണ്ട്. ഫോണിലാണെ ഒട്ടും റേഞ്ചുമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ലഭിക്കുമോ എന്നറിയാനായി തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് പോകുന്നു. അങ്ങനെ ആ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ റിസപ്ഷനിസ്റ്റ് അവിടേക്ക് വരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ആ ഹോട്ടലിലെ മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഇവർ കേൾക്കുന്നു. ഡേവിഡ് അതാരാണെന്ന് ചോദിക്കുമ്പോൾ അത് സിനിമ പ്ലേ ആകുന്നതാണെന്ന് ആ മാനേജർ പറയുന്നു. അങ്ങനെ ഇവർ റൂം എടുക്കുന്നു. പക്ഷേ ഇവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടായിരുന്നു. സത്യത്തിൽ ഇവർ താമസിക്കാൻ പോകുന്ന ഈ ഹോട്ടൽ നടത്തുന്നത് കുറേ സൈക്കോ കില്ലേഴ്സ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ഓരോ രംഗങ്ങളും വളരെയധികം ത്രില്ലിംഗ് ആണ്. നമ്മൾ കണ്ടു ശീലിച്ച ഒരു പ്ലോട്ടാണെങ്കിലും സിനിമയെ എൻഗേജിംഗ് ആക്കുവാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ സൈക്കോ കില്ലേഴ്സിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ആൾക്കാരെ അതിക്രൂരമായി കൊന്നിട്ട് അവരുടെ വീഡിയോ ഫുട്ടേജ് എടുക്കുക എന്നതാണ്. എന്നിട്ട് അത് മറച്ചു വിൽക്കും. സോ വളരെയധികം സ്ലാഷർ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ പ്രേമിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് വേക്കൻസി. ഇത്രയും കഥ പറഞ്ഞെങ്കിൽ ഇതൊരു സ്പോയിലറല്ല. ആദ്യത്തെ ഒരു 10-15-20 മിനിറ്റിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സോ സ്പോയിലേഴ്സ് ഒന്നും അധികമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത സിനിമ എന്ന് പറയുന്നത് 2010 വിക്ടർ ആൻഡ് മാറ്റിയോ സെയ്ഫത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡച്ച് ഇറോട്ടിക് ഡ്രാമ ത്രില്ലർ ഫിലിമാണ് മീറ്റ്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഈ സിനിമയുമായി കണക്റ്റ് ആകാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമെന്ന് പറയുന്നത് ഈ സിനിമയുടെ വേഴ്സറ്റാലിറ്റി ഓഫ് എഡിറ്റിംഗ് തന്നെയാണ്. ഈ സിനിമ ഒരു എക്സ്ട്രീം സ്ലാഷർ മൂവി ഒന്നുമല്ല. പക്ഷേ സ്ലാഷർ സീനുകളൊക്കെ കൺസീവ് ചെയ്തിരിക്കുന്നത് വളരെ ഹോണ്ടിംഗ് ആയിട്ട് തന്നെയാണ്. മാംസം വിൽക്കുന്ന അറവുശാലയെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. സിനിമയിലെ നായകൻ ഒരു കശാപ്പുകാരനാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയുമായി അയാൾ റിലേഷനിലാണ്. ഒരു സാധാരണ റിലേഷൻ ആയിരുന്നില്ല അവരുടേത്. അവർ പ്രണയിക്കുന്നത് മാംസം ഭക്ഷിച്ചും മാംസം കശാപ്പ് ചെയ്യുന്ന അറവുശാലയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ചെയ്തുമൊക്കെയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവർ രണ്ടുപേരും ഇത് വളരെയധികം എൻജോയ് ചെയ്യുന്നുമുണ്ട്. ചിലപ്പോഴൊക്കെ നായികയ്ക്ക് ഇത് വളരെയധികം സെക്ഷൽ ഹരാസ്മെൻ്റായി തോന്നാറുമുണ്ട്. അങ്ങനെ ഇരിക്കെ നായികയുടെ ബോയ് ഫ്രണ്ട് ഇവരുടെ ഈ റിലേഷൻ കണ്ടുപിടിക്കുകയും അത് പിന്നീടൊരു മറ്റൊരു കൊലപാതകത്തിലേക്കുമൊക്കെ നയിക്കുന്നു. സിനിമ കാണുമ്പോൾ ചെറിയൊരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നുമെങ്കിലും എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്ലോട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും തുടർന്ന് നമ്മൾ പല ജോണേഴ്സിലുള്ള സിനിമകൾ പരിചയപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു.